തിരൂർക്കാരുടെ മാണിക്യമാണ് കുറുക്കോളി മൊയ്തീൻ. അക്ഷരനഗരിയുടെ ജനനായകൻ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാവുന്ന ജനസേവകൻ. തിരൂരിനടുത്ത വളവന്നൂരിൽ ജനിച്ച കുറുക്കോളി മൊയ്തീൻ കൽപ്പകഞ്ചേരി ഹൈസ്കൂളിലെ സ്കൂൾ ലീഡറായാണ് പൊതുപ്രവർത്തനം ആരംഭിച്ചത്. എം എസ് എഫ് മണ്ഡലം പ്രസിഡന്റ്, തിരൂർ താലൂക്ക് സെക്രട്ടറി, മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി തുടങ്ങിയ സ്ഥാനങ്ങളെ അലങ്കരിച്ച് വിദ്യാർത്ഥി മുന്നേറ്റ രാഷ്ട്രീയത്തിൽ വെട്ടിത്തിളങ്ങി. മുസ്ലിം യൂത്ത് ലീഗ് ടൗൺ പ്രസിഡന്റ്, പഞ്ചായത്ത് പ്രസിഡന്റ്, മണ്ഡലം പ്രസിഡന്റ്, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി സ്ഥാനങ്ങൾ കുറുക്കോളിയെ തേടിയെത്തി. ക്ഷുഭിത യൗവനങ്ങളുടെ സമരാവേശത്തെ പക്വമായ നേതൃത്വം കൊണ്ട് സമ്പന്നമാക്കിയ നേതാവാണ് കുറുക്കോളി മൊയ്തീൻ. മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായും അധികാര കസേരകളിലിരുന്ന് ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വളവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റായും മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് വൈസ് പ്രസിഡന്റായും സഹകരണ മേഖലയിൽ തന്റെ നേതൃപാടവം അടയാളപ്പെടുത്തി. മലയാളിയുടെ കാർഷിക മുന്നേറ്റ ചരിത്രത്തിൽ കുറുക്കോളി മൊയ്തീനെ മാറ്റി നിർത്താനാവാത്ത വിധം ഇടപെടലുകൾക്ക് നേതൃത്വം നൽകി. കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രസിഡന്റ് രാംനാഥ് കോവിന്ദിനെ സന്ദർശിച്ച നിവേദക സംഘത്തിന് നേതൃത്വം നൽകി. 2014 10 ലക്ഷം കർഷകരുടെ ഒപ്പ് ശേഖരിച്ച് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ കണ്ട് കർഷകരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ദിരാഗാന്ധിയെ കണ്ടതും വികസന പത്രികാ സമരത്തിന് നേതൃത്വം നൽകി തിരൂരങ്ങാടി, നിലമ്പൂർ താലൂക്കുകൾ നേടിയെടുത്തതും ഇന്നലകളിലെ പോരാട്ട ചരിത്രമാണ്. ചരിത്രപ്രസിദ്ധമായ ഡൽഹി മാർച്ചിന് നേതൃത്വം നൽകിയതും മലയാളിയുടെ യുവജന സമര പോരാട്ടങ്ങളിലെ ഉജ്ജ്വല സ്മരണയായ ഡോക്ടർ എം കെ മുനീർ നയിച്ച യുവജനയാത്രയുടെ ഡയറക്ടറായതും മജീദ് റഹ്മാൻ കുഞ്ഞിപ്പമാരുടെ ഓർമ്മകൾ തുടികൊട്ടുന്ന വിപ്ലവ സമരമായ ഭാഷാ സമരത്തിന് നേതൃത്വം നൽകിയതും കുറുക്കോളി എന്ന സമരനായകന്റെ പോരാട്ട വീര്യത്തിന്റെ അടയാളപ്പെടുത്തലാണ്. ഇബ്രാഹിം സുലൈമാൻ സേട്ടുവിന്റെയും ഗുലാം മഹമ്മൂദ് ബനാത്വാലയുടെയും അരികുപറ്റി യശശരീരരായ സൂഫി ജീവിതം നയിച്ചവരുടെ ജീവിതപാത പിന്തുടരുന്ന സൗമ്യനാണ് കുറുക്കോളി. പൊതുവാഹനങ്ങളിൽ യാത്ര ചെയ്ത് സാധാരണക്കാരുടെ ഇടനെഞ്ചിൽ കൂടുകൂട്ടിയ സത്യസന്ധനായ പച്ച മനുഷ്യൻ. കാർഷിക സംഘത്തിന്റെ സംസ്ഥാന പ്രസിഡന്റായും സ്വതന്ത്ര കർഷകന്റെ ചീഫ് എഡിറ്ററായും നമുക്കിടയിൽ ഇന്നും കുറുക്കോളിയുണ്ട്. നൈരന്തര്യത്തിന്റെ 50 ആണ്ട്, വിശുദ്ധമായ പൊതുജീവിതത്തിന്റെ നൈർമല്യവുമായി അക്ഷരനഗരിയിൽ വോട്ട് തേടുകയാണ് നമ്മുടെ കുറുക്കോളി. പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളുടെ കുറുക്കോളി മൊയ്തീൻ. 6ാം തീയതി നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തിരൂർ മണ്ഡലത്തിലിരുന്നും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ഞാനാണ്. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എന്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നമായ കോണി അടയാളത്തിൽ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് വളരെ സ്നേഹപൂർവ്വം ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയും അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമ്മുടെ നാട്ടുകാരൻ, സാധാരണക്കാരുടെ പ്രതിനിധി കുറുക്കോളി മൊയ്തീൻ ആവട്ടെ നമ്മുടെ വോട്ട്.